രണ്ട് തരം ഷെയ്ത്താന്മാരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. ഒരുത്തൻ വന്നിട്ട് പറയും, നത്തിങ് ഈസ് ഇമ്പോസിബിൾ, നിന്നെ കൊണ്ടെല്ലാം പറ്റും, നിനക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നിനക്ക് ഇത്ര കഴിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ മോട്ടിവേറ്റ് ചെയ്ത് 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 നമ്മൾ നശിപ്പിക്കും. വേറെ ചില ശത്തന്മാർ വന്നിട്ട് എന്താ പറയാ, എടാ നിനക്ക് ജന്മനാ ചില കഴിവുകളൊന്നുമില്ല, നീ അത് വിട്ടേക്ക്, നിന്നെ കൊണ്ടത് പറ്റൂല, നീ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, നിനക്കൊണ്ടത് നേടിയെടുക്കാൻ പറ്റൂല, നിനക്ക് ഇതൊന്നും നിനക്ക് പറഞ്ഞല്ല, നീ അത് ഒഴിവാക്കിയേക്ക്. ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഇകഴ്ത്തി 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 അവസാനം ഒന്നും അല്ലാത്ത കോലത്തിൽ നമ്മൾ നശിച്ചു. പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് മനുഷ്യ ജീവിതത്തെ നശിപ്പിക്കുന്ന രണ്ട് സ്വഭാവങ്ങളെ കുറിച്ചാണ്, പിശാചിന്റെ രണ്ട് ആയുധങ്ങളെ കുറിച്ചാണ്. അതിലൊന്നെന്താണെന്നറിയോ, നമ്മളിങ്ങനെ കയറ്റി 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 മേലോട്ട് കൊണ്ടുപോയിട്ട് ഒരൊറ്റ ഇടൽ അങ്ങോട്ട് ഇടും, താഴേക്ക് നമ്മൾ നശിക്കും. വേറൊന്ന്, നമ്മളെ ഇകഴ്ത്തി ഇകഴ്ത്തി ഭൂമിൻ്റെ അടിയിലേക്ക് ഇട്ട് ജീവനോട് അങ്ങോട്ട് കുഴിച്ചു മുടിക്കളയും, അങ്ങനെ നമ്മൾ നശിക്കും. ഈ രണ്ട് വികാരത്തെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് അമിതമായ ആത്മവിശ്വാസം, രണ്ട് നിരാശ. ഇത് രണ്ടും മനുഷ്യനെ നശിപ്പിച്ചുകളയുന്നു. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, ഒന്ന് അമിതമായ ആത്മവിശ്വാസം മനുഷ്യനെ നശിപ്പിച്ചുകളയും, രണ്ട് നിരാശ മനുഷ്യനെ നശിപ്പിച്ചുകളയും. ഇത് രണ്ടും ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഉണ്ടായിരുന്ന ആളുകളൊക്കെ നശിച്ചു പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പല കാര്യങ്ങൾ ആത്മവിശ്വാസം നമുക്ക് ആദ്യം നിന്നെടുത്ത് പരിശോധിച്ച് നോക്കാം. ആത്മവിശ്വാസമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, അത് നിന്നെടുത്ത് പരിശോധിച്ച് നോക്കാം. ചില ആളുകൾ അമിതമായ ആത്മവിശ്വാസം, അഹങ്കാരമായിരിക്കും, പല വിഷയത്തിലാണ് അത് ഉണ്ടാവുക. ചില ആളുകൾക്ക് അവർ നേടിയെടുത്ത സ്ഥാനമാനങ്ങളുടെ പേരിലായിരിക്കും, ചില ആളുകൾക്ക് അവർക്കുള്ള അധികാരത്തിൻ്റെ പേരിലായിരിക്കും, ചില ആളുകൾക്ക് അവർക്കുള്ള സമ്പത്തിൻ്റെ പേരിലായിരിക്കും, ചില ആളുകൾക്കെങ്കിലും അവർക്കുള്ള ദീനിൻ്റെ പേരിലായിരിക്കും. ഞാൻ ഭയങ്കര ദീനിയാണ്, ഞാൻ ഭയങ്കര മതനിഷ്ഠയാണ്, ഞാൻ ഇങ്ങനെയാണ് ഇതിൻ്റെ പേരിൽ അഹങ്കരിക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പൊ ഒന്നാമത്തെ വിഷയം നിങ്ങൾ നോക്ക്, അള്ളാഹു സ്ഥാനമാനം കൊടുത്തത് കൊണ്ട് അഹങ്കരിച്ച ഒരുത്തൻ ആരാണ് അയാൾ? ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തതാണ്. ഇബ്ലീസ് എന്തുകൊണ്ടാണ് നശിപ്പിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആറാഫിന്റെ 12-13 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അല്ലാഹു എന്തു പറഞ്ഞു? ആകാശത്തുള്ള മലക്കുകളോടും അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു, ഉസ്ജുദൂലി ആദം, ആദനു വേണ്ടി സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, എല്ലാവരും അംഗീകരിച്ചു, എല്ലാവരും സുജൂദ് ചെയ്തു, അവിടെ ഒരാൾ മാത്രം എഴുന്നേറ്റിട്ടുണ്ട്, അതാരാണ്? ഇബ്ലീസാണ്. അള്ളാഹു ഇബ്ലീസിനോട് ചോദിച്ചു, പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആറാഫിന്റെ 12-13 വചനങ്ങളിൽ അള്ളാഹു പറയാൻ ഇബ്ലീസിനോട് റബ്ബ് ചോദിക്കാൻ, ഇബ്ലീസേ, ഞാൻ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോ, ഞാൻ പ്രണാമം അർപ്പിക്കാൻ കൽപ്പിച്ചപ്പോ നിന്നെ തടഞ്ഞതെന്താണ്? നിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചതെന്താണ്? ഇബ്ലീസിന്റെ മറുപടി, ഖാല അന ഖൈറു മിൻ, ഞാൻ അവനേക്കാൾ നല്ലവനാണ് റബ്ബേ, ഞാൻ അവനേക്കാൾ ഉന്നതനാണ് റബ്ബേ, ഖലഖ്തനീ മിൻ നാരി വ ഖലഖ്തഹു മിൻ തീൻ, നീ അവനെ പടച്ചത് മണ്ണിൽ നിന്നാണ്, കളിമണ്ണിൽ നിന്നാണ്, എന്നെ പടച്ചത് തീയിൽ നിന്നാണ്, അതുകൊണ്ട് ഞാൻ അവനേക്കാൾ നല്ലവനാണ് റബ്ബേ. ഇബ്ലീസിന്റെ വാക്കുകൾ ശ്രദ്ധിക്ക്, അന ഖൈറു മിൻ, ഞാൻ ഓനേക്കാൾ നല്ലവനാണ്, അതിന്റെ കാരണം എന്താണ്? നീ എന്നെ പടച്ചത് തീയിൽ നിന്നാണ്, അവനെ പടച്ചത് മണ്ണിൽ നിന്നാണ്. അല്ലാഹു തിരിച്ചു ചോദിച്ചാൽ എന്താ അറിയോ, സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ചോദ്യമാണത്. അല്ലാഹു ചോദിക്കാൻ, അതിൽ കിബ്ര നടിക്കാൻ എന്താണുള്ളത്? അഭിമാനിക്കാൻ മാത്രം എന്താണ് ഇബ്ലീസ് അതിൽ ഉള്ളത്? ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ, അതുകൊണ്ട് നീ കടന്നു പോകുക, നീ പുറത്തേക്ക് പോകുക, ഇന്നക മിനസ് സാഗിരീൻ, നീ നിസ്സാരക്കാരനായിരിക്കുന്നു, ഒന്നുമല്ലാതായിരിക്കുന്നു, ചെറുതായിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, രണ്ട് ആയത്തുകളിൽ ഒരു സ്വഭാവവും തൊട്ടടുത്ത ആയത്തിൽ ആ സ്വഭാവത്തിന്റെ പരിണിത ഫലവും അള്ളാഹു വിശദീകരിച്ചു തരാൻ. തൊട്ട് മേലുള്ള ആയത്തിൽ അവൻ എന്താ പറഞ്ഞത്? അന ഖൈറു മിൻ, ഞാൻ ഓനേക്കാൾ നല്ലവനാണെന്നാണ്. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞെന്താണ്? ഇന്നക മിനസ് സ്വാഗരീൻ, നീ ഒന്നിനും കൊള്ളാത്തവനാണ്, നിസ്സാരനാണ്, അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ, ഒരു വിലയില്ല നിനക്ക് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അലിച്ചോക്ക് പ്രിയപ്പെട്ടവരെ,
ചില റിവായത്തുകൾ പ്രകാരം മലക്കുകളുടെ ഇടയിൽ ഇബ്ലീസിന് സ്ഥാനം കിട്ടണമെങ്കിൽ എത്രമാത്രം വലിയ സ്ഥാനം അല്ലാഹു കൊടുത്തിരിക്കണം. ആ സ്ഥാനത്തിരുന്നിട്ട് ഈ ഒരു ചിന്ത വന്നപ്പോ ഇബ്ലീസ് ഇത്രമാത്രം ഇകഴ്ത്തപ്പെട്ടുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു പുനഃപരിശോധന നല്ലതാണ്. നമുക്കൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ചിന്ത, ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത്. നമ്മുടെ വീട്ടിൽ ഒരു കല്യാണ ആലോചന വരുമ്പോ നമ്മൾ പറയില്ലേ, നമുക്കത് ചേരൂലട്ടോ, നമുക്കത് വേണ്ട, ആ ചേരില്ല എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ അതെങ്ങോട്ടാണ് മടങ്ങുന്നത്? എന്റെ സമ്പത്തിന് ചേരൂല എന്നാണോ? എന്റെ സ്റ്റാറ്റസിന് ചേരൂല എന്നാണോ? എന്റെ തറവാടിത്തത്തിന് ചേരൂല എന്നാണോ? എന്റെ മക്കൾ നേടിയെടുത്ത വിദ്യാഭ്യാസത്തിന് ചേരൂല എന്നാണോ? എങ്കിൽ ഇബ്ലീസ് പറഞ്ഞ വാക്കും നമ്മൾ പറയുന്ന വാക്കും തമ്മിൽ വ്യത്യാസമില്ല. അതല്ല നമ്മൾ പറയുന്നത്, അള്ളാഹുവിനെ സൂക്ഷിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്, അതുമായി ഒക്കൂല, അതുമായി ചേരൂല എന്നാണെങ്കിൽ ആ ഇക്രാം പടച്ചോൻ തന്നതാണ്. അതില് വിരോധമില്ല, അതിൽ പ്രശ്നമില്ല. അതല്ല, സമ്പത്തിന്റെയും തറവാടിത്തത്തിന്റെയും സ്റ്റാറ്റസിന്റെയും പേരിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കുകളിൽ നിന്ന്, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന്, നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഇത്തരം വാക്കുകൾ പുറത്തേക്ക് വരുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ സഗീറാക്കി കളയും, ചെറുതാക്കി കളയും, ഇബ്ലീസിനെ ചെറുതാക്കിയതുപോലെ നശിപ്പിച്ചു കളയും റബ്ബ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്, സ്ഥാനമാനങ്ങളുടെ പേരിൽ അമിതമായ ആത്മവിശ്വാസം നമുക്കുണ്ടാകാൻ പാടില്ല. രണ്ടാമത്തത്, ചരിത്രത്തിൽ അധികാരം കൊണ്ട് അങ്ങേയറ്റം ഹുങ്ക് കാണിച്ച മനുഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും നല്ല ഉദാഹരണം ആരാണ്? ഇബ്ലീസ് ആണ്. സൂറത്തുന്നാസിഅത്തിന്റെ 17 മുതൽ 24 വരെയുള്ള വചനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഫിർഔനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നതാണ് കഴിയും. അള്ളാഹു പറയാൻ, അൽഅതാക ഹദീസു മൂസ, അൽഅതാക ഹദീസു മൂസ ഇന്നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസ് തുവ ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക വ അഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ഷ ഫഅറാഹു ആയത്തൽ കുബ്ര فكذب وعصى ثم أدبر يسعى فحشر فنادى فرعون ന്റെ മുന്നിലേക്ക് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് പറയുകയാണ്, ഫിർഔനെ ഞാൻ നിനക്ക് നേർമാർഗം കാണിച്ചു തരാം, നീ വഴിപ്പെടാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിനെ പേടിക്കാൻ നീ തയ്യാറുണ്ടോ? فكذب وعصى അവൻ നിഷേധിച്ചു കളഞ്ഞു, എന്നിട്ട് അവൻ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. അവനവന്റെ പട്ടാരക്കാരെ വിളിച്ചുകൂട്ടി, അവന്റെ ശെങ്കിടികളെ മുഴുവൻ അവൻ വിളിച്ചുകൂട്ടി, എന്നിട്ട് അവൻ പ്രഖ്യാപിക്കുകയാണ്, ഫഖാല അന റബ്ബുക്കുമുൽ അഅലാ, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ്, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബെന്ന് ഫിർഔനദ അഹങ്കാരത്തോടെ പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ പര്യവസാനം എന്താണ്? സൂറത്തുൽ അഅറാഫിന്റെ 90, 91, 92 വചനങ്ങളിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല അതിന്റെ പര്യവസാനം വിവരിക്കുന്നുണ്ട്. വജാവസ്നാ ബിബനി ഇസ്രായീലൽ ബഹർ فأتبعهم فرعون وجنوده بغيا وعدوا حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين വല്ലാത്ത അത്ഭുതമുള്ള ആയത്താണ്. അല്ലാഹ് പറയുന്നത് എന്താണ്? മൂസ നബി കൊട്ടാരത്തിൽ വന്നു നിന്നിട്ട് ഏതൊരു വഴിയിലേക്ക് പ്രവേശിക്കാനാണോ ഫിറഔനോട് പറഞ്ഞത് അതവൻ കൂട്ടാക്കിയില്ല, അവൻ അനുസരിച്ചില്ല, അവൻ ധിക്കരിച്ചു. പറഞ്ഞത് മുഴുവൻ അംഗീകരിക്കാൻ മനസ്സാ വാചാ കർമ്മണ അംഗീകരിക്കാൻ ഫിർഔനദ തയ്യാറാവുകയാണ്. എവിടെ വെച്ച്? ചെങ്കടലിന്റെ ആഴിയിൽ വെച്ചുകൊണ്ട്, ചെങ്കടലിന്റെ ആഴിയിൽ മൂക്കിലൂടെയും വായിലൂടെയും ശ്വാസകോശത്തിലേക്ക് വെള്ളം കയറി ജീവൻ മരണ പോരാട്ടം നടത്തുന്ന സമയം ഫിർഔൻ പറയുകയാണ്, അനമിനൽ മുസ്ലിമീൻ, റബ്ബേ ഞാനിതാ വിശ്വസിച്ചിരിക്കുകയാണ്, ഞാനിതാ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്താണ്? ഇപ്പോഴാണോ ഫിറൌനെ നിനക്ക് ബോധം വന്നത്? ഇപ്പോഴാണോ ഫിറൌനെ നിനക്ക് തിരിച്ചറിവ് വന്നത്? വഖദ അസൈത ഖബ്ല വകുൻത മിനൽ മുഫ്സിദീൻ, നിന്റെ മുന്നിലേക്ക് എന്റെ പ്രവാചകൻ വന്നിട്ട് എന്നെ കുറിച്ച് പറഞ്ഞപ്പോ നീ അനുസരണക്കേട് കാണിച്ചില്ലേ? നീ അവിടെ ധിക്കാരം നടത്തുകയും ചെയ്തില്ലേ? ഫല്യോമനുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, അതുകൊണ്ട് കരഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ വിശ്വസിച്ചിട്ട് കാര്യമില്ല, ഇപ്പൊ കീഴ്പ്പെട്ടിട്ട് കാര്യമില്ല, നിന്റെ
ചേതനയറ്റ ശരീരം മാത്രമേ ഈ ചെങ്കടലിന്റെ പുറമേക്ക് നാം കൊണ്ടുവരികയുള്ളൂ. ചേതനയറ്റ കിടക്കുന്ന ഞാനാണ് നിങ്ങളുടെ റബ്ബെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച അഹങ്കാരിയും ധിക്കാരിയുമായ ചേതനയറ്റ് കിടക്കുന്ന നിന്റെ ശരീരം കണ്ടിട്ട് നിന്റെ അനുയായികളെ പാഠം പഠിക്കട്ടെ. അവർക്കുള്ള ആയത്തായിക്കൊണ്ട് അവർക്കുള്ള ദൃഷ്ടാന്തമായി കൊണ്ട് ഞാൻ നിന്നെ ചെങ്കടലിന്റെ പുറത്തേക്ക് നിന്റെ മൃതദേഹം കൊണ്ടുവരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അലചോക്ക് പ്രിയപ്പെട്ടവരെ, അന റബ്ബുക്കുമുൽ ആലാന്ന് ഫിറൌൻ ഇങ്ങനെ സിംഹാസനത്തിന് മുകളിൽ ഞെളിഞ്ഞിരുന്ന് പറയുന്നതും അതോ കുറച്ച് കാലം കഴിഞ്ഞ കാലത്തിന് ശേഷം ചെങ്കടലിന്റെ ആഴിയിൽ കിടന്ന് പടഞ്ഞിട്ട് അനമിനൽ മുസ്ലിമീൻ പടച്ചോനെ ഞാൻ വിശ്വസിച്ചു, റബ്ബെ ഞാൻ വിശ്വസിച്ചു, എന്നെ രക്ഷിക്കണേ എന്ന് കേണ് കരയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്. അധികാരമാണ് ഫിറൌൻ അവിടെ എത്തിച്ചത്, അധികാരമാണ് ഫിറൌൻ അവിടെ എത്തിച്ചത്. അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അയാൾ അഹങ്കാരിയാക്കിയത് അധികാരവും സ്ഥാനമാനൊന്നല്ല, കണക്കില്ലാത്ത സമ്പത്താണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയം വരിക്കുന്നുണ്ട്. 76 മുതൽ 83 വരെയുള്ള സൂറത്തുൽ ഖസസിന്റെ വചനം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗ അലൈഹിം. ഖാറൂൻ മൂസാ നബിയുടെ ജനതയിൽപ്പെട്ടവനായിരുന്നു. അങ്ങനെ അവൻ അതിക്രമകാരിയായി പോയി. വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനു ബിൽ ഉസ്ബതി ഉൽ ഖുവ ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്രഹ്. അവനെ നാം സമ്പത്ത് നൽകി. എത്ര സമ്പത്ത് നൽകി? ശക്തമായ ഒരു കൂട്ടം ആളുകൾക്ക് പോലും വഹിക്കാൻ കഴിയാത്ത അത്രയും താക്കോൽ കൂട്ടങ്ങൾ നാമവന് നൽകി. ഇതിന്റെ അർത്ഥം എന്താണ്? കാറൂന്റെ ഖജനാവിന്റെ താക്കോല്, അയാൾക്കുണ്ടായിരുന്ന സ്വർണ നിക്ഷേപങ്ങളുടെ വെള്ളി നിക്ഷേപങ്ങളുടെ ധാന്യ നിക്ഷേപങ്ങളുടെ എല്ലാം ഖജനാവുകളുടെ താക്കോല് പോലും, അത്രയധികം താക്കോലുണ്ട്, ആ താക്കോലുകൾ പോലും ശക്തമായ ഒരു സംഘത്തിന് വഹിക്കാൻ പറ്റാത്ത അത്രയും അധികം ഉണ്ടായിരുന്നു എന്നാണ്. അത്രയും വലിയ സമ്പന്നനായിരുന്നു കാറൂൻ. കാറൂനോട് അദ്ദേഹത്തിന്റെ ജനത, മനുഷ്യന്റെ ജനത പറഞ്ഞു, ലാ തഫ്രഹ്, മതിമറക്കരുത് ഹാ കാറൂനെ, മതിമറക്കരുത്. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, മതിമറക്കുന്നവരെ പടച്ചോൻ ഇഷ്ടപ്പെടൂല ട്ടോ, അതുകൊണ്ട് നീ മതിമറക്കരുത്. എന്നിട്ട് ആളുകൾ അന്നെ പറഞ്ഞു കൊടുത്തു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് നീ പരലോകത്തെ തേടിക്കൊള്ളുക. വലാ തൻസ നസീബക മിന ദുനിയാ, അല്ലാഹു നിനക്ക് തന്ന ദുനിയാവിന്റെ സമ്പത്ത് നീ അനുഭവിക്കാതിരിക്കുകയും വേണ്ട. അത് അനുഭവിക്കുന്നതോടൊപ്പം തന്നെ പരലോകത്തേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നീ അതുകൊണ്ട് ചെയ്യുകയും ചെയ്യുക. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹു നിനക്ക് നന്നാക്കി തന്നതുപോലെ നീ നിന്റെ കാര്യങ്ങൾ നന്നാക്കുകയും ചെയ്യുക എന്ന് ഖാറൂനിന്റെ ജനതയത അയാളോട് ഉപദേശിക്കുകയാണ്. ഇവിടെയാണ് ഖാറൂനിന്റെ ധിക്കാരപരമായ മറുപടി. അവൻ പറയുകയാണ്, ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഞാൻ ഈ ഉണ്ടാക്കിയ സമ്പത്തുണ്ടല്ലോ, എനിക്കുള്ള സമ്പത്തുണ്ടല്ലോ, ഇതൊന്നും എനിക്ക് പടച്ചോൻ തന്നതൊന്നുമല്ല, ആരും എനിക്ക് ഔദാര്യമായി തന്നതല്ല, എന്റെ വിവരം കൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ ദിശണാശേഷി കൊണ്ട്, എന്റെ തന്ത്രങ്ങൾ കൊണ്ട്, എന്റെ നൈപുണ്യം കൊണ്ട് ഞാൻ നേടിയെടുത്തത് മാത്രമാണ് ഈ കാണുന്ന സമ്പത്ത് മുഴുവനുമെന്ന് ഖാറൂനദ പ്രിയപ്പെട്ടവർ അവിടെ വെച്ച് ബോഷ്ക് പറയുകയാണ്, അഹങ്കാരം പറയുകയാണ്. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതി, എന്നിട്ട് അഹങ്കാരത്തോടെ പ്രൗഢിയോടെ അവന്റെ സമ്പത്തിന്റെ ആധിക്യം കാണിക്കുമാർ ജനങ്ങൾക്കിടയിലേക്ക് അവൻ ഇറങ്ങുകയാണ്. ഖാലല്ലദീന യുരീദൂനൽ ഹയാത ദുനിയാ യാ ലൈത ലനാ മിത്ലമാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദൂ ഹദ്ദിൻ അദീം. ഖാറൂൻ ഇങ്ങനെ പ്രൗഢിയോടെ അങ്ങാടിയിൽ നടക്കുമ്പോ, ജനക്കൂട്ടത്തിൽ നടക്കുമ്പോ ദുനിയാവ് മാത്രം ആഗ്രഹിക്കുന്ന മനുഷ്യർ ഖാറൂനെ നോക്കിയിട്ട് പറയുകയാണ്, ഞങ്ങളും ഖാറൂനെ പോലായിരുന്നെങ്കിൽ, ഖാറൂന് കിട്ടിയതുപോലെ ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്നഹു ലദൂ ഹദ്ദിൻ അദീം, മോൻ എന്ത് ഭാഗ്യവാനാണ്. നമ്മളിങ്ങനെ പറയില്ലേ, BMW ബെൻസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ആളുകൾ പോകുമ്പോ ഇങ്ങനെ നോക്കിയിട്ട്, ഇതൊക്കെയാണ് ലൈഫ്, ഇതൊക്കെയാണ് ജീവിതം, ഇവരൊക്കെയാണ് ജീവിതം ആസ്വദിക്കുന്നത് എന്ന് പറയില്ലേ. അതുപോലെ ദുനിയാവിനെ മാത്രം ആഗ്രഹിക്കുന്ന ആളുകൾ ഖാറൂനിന്റെ പ്രൗഢി ഇങ്ങനെ കണ്ടിട്ട് അവര് പറയാണ്, ഖാറൂന് സംഭവട്ടോ, ഖാറൂനെ പോലൊക്കെ ജീവിക്കണം, അതാണ് ജീവിതം, നമ്മളൊക്കെ എന്ത് ജീവിതം നമുക്കൊക്കെ. എന്നാൽ വഖാലല്ലദീന ഊതുൽ ഇൽമ വൈലക്കും, അറിവുള്ള ആളുകൾ, വിവരമുള്ള
ആളുകൾ പറയുകയാണ് വൈലക്കും നിങ്ങൾക്ക് നാശം. സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹ വലാ യുലഖാഹ ഇല്ലാ സാബിറൂൻ. അല്ലാഹുവിന്റെ അടുത്തുള്ള സവാബ് ഖാറൂനിന്റെ അടുത്ത് നിങ്ങൾ കാണുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ്. വലാ യുലഖാഹ ഇല്ലാ സാബിറൂൻ. ക്ഷമാലുക്കൾക്ക് മാത്രമേ അത്തരം വർത്തമാനങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. ദുനിയാവ് കണ്ട് കണ്ണുമഞ്ഞളിച്ചു പോകാത്ത, ആഡംബര വാഹനങ്ങൾ കണ്ട് കണ്ണുമഞ്ഞളിച്ചു പോകാത്ത, അത്യാധുനിക സൗകര്യമുള്ള വീടുകൾ കണ്ട് മാനമുട്ട ഉയർന്നു നിൽക്കുന്ന, വലിയ പണം ചെലവാക്കി പടുത്തുയർത്തപ്പെട്ട വീടുകൾ കണ്ട് കണ്ണുമഞ്ഞളിച്ചു പോകാത്ത, ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്ന, ദുനിയാവിന് വേണ്ടി ജീവിക്കാത്ത മനുഷ്യർക്ക് മാത്രമേ എന്റെ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. ഖാറൂനിന്റെ പര്യവസാനം എന്താണ്? പരിശുദ്ധ ഖുർആൻ അല്ല പറയുകയാണ്, ഖാറൂനെ അവന്റെ സമ്പത്തോടുകൂടി, ഖജനാവോടുകൂടി, വീടോടുകൂടി, പരിവാരങ്ങളോടുകൂടി ഭൂമിക്കടിയിലേക്ക് അതാ ആഴ്ത്തപ്പെടുകയാണ്. എന്റെ കൽപ്പന വന്നപ്പോ അവനെ സഹായിക്കുന്ന ഒരു കൂട്ടവും ഉണ്ടായിരുന്നില്ല, ഒരു സൈന്യവും അവനെ ഉണ്ടായിരുന്നില്ല. എന്റെ കൽപ്പന വന്നപ്പോ ആ കൽപ്പനയെ നേരിടാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കാൻ ഖാറൂനിന് കഴിഞ്ഞതുമില്ല. അങ്ങനെ ഇന്നലെ ഇതിങ്ങനെ ഖാറൂന്റെ വീടും സമ്പത്തും മുഴുവൻ ഭൂമിക്കടിയിലേക്ക് പോയപ്പോ ഇന്നലെ വന്നിട്ട് ഖാറൂനെ പോലെ ഞങ്ങളും ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ മനുഷ്യന്മാരെ എന്താ പറയുന്നറിയോ? ലൗലാ അമ്മന്നല്ലാഹു അലൈന ലഖസഫവിന. പടച്ചോം കാത്ത്, അല്ല കാത്ത്, പടച്ചോം വിചാരിച്ചാൽ, അല്ല വിചാരിച്ചാൽ ഖാറൂനെ പോലെ നമ്മളിങ്ങനെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടൂലേ എന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, ഇതിനെന്താ കാരണം? ഖാറൂനെ നശിപ്പിക്കപ്പെടാൻ കാരണം എന്താണ്? ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽം. നിങ്ങൾ പറയുന്ന പോലെ പടച്ചോനോട് എനിക്കൊരു കടപ്പാടുമില്ല, ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഞാൻ പല പണക്കാർക്കും പല സമ്പന്നർക്കും ഉള്ളൊരു വർത്താനാണിത്, ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, എൻ്റെ അധ്വാനം കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ വിവരം കൊണ്ട് ഞാൻ ചെറുപ്പം തൊട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. എന്ത് കഷ്ടപ്പാട്! നിങ്ങളെക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ട എത്ര ആള് ലോകത്തുണ്ട്? നിങ്ങളെക്കാൾ ബുദ്ധിയുള്ള വിവരമുള്ള എത്ര ആളുകൾ നിങ്ങളെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്? വിദ്യാഭ്യാസത്തിൽ എത്ര ആൾ നിങ്ങളെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്? നിങ്ങളെ 100 വട്ടം വിറ്റിട്ട് തിരിച്ച് നിങ്ങളെ കൊണ്ടുവരാൻ കഴിവുള്ള ആളുകൾ നിങ്ങളെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ ഒപ്പം എത്താത്തത്? നിങ്ങളത്ര ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല, അല്ല കണക്കാക്കിയിട്ടില്ലാത്തതുകൊണ്ടാണ്. ഒരാൾ പണക്കാരനാവുന്നതും പാവപ്പെട്ടവനാവുന്നതും ദരിദ്രനാവുന്നതും എല്ലാം അല്ല കണക്കാക്കിയിട്ടാണ്. അതുകൊണ്ട് പടച്ചോന്നിരുന്ന സമ്പത്തിന്റെ പേരിൽ, ആഡംബര വാഹനങ്ങളുടെ പേരിൽ, വീടിന്റെ പേരിൽ, മക്കളുടെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അഹങ്കരിക്കാൻ നിന്നാൽ, അമിതമായ ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അത് നമ്മെ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദീനിന്റെ പേരിലുള്ള ആത്മവിശ്വാസമാണ്. 5 വക്ത് ഞാൻ കൃത്യമായിട്ട് പള്ളിയിൽ വരുന്നുണ്ടല്ലോ, അപ്പൊ പള്ളിയിൽ കൃത്യമായിട്ട് വരാത്തവനെ കാണുമ്പോൾ നമുക്കൊരു പുച്ഛം, നമുക്കൊരു അഹങ്കാരം, എന്നിട്ട് നമുക്കൊരു ചിന്ത, അന ഖൈറു മിൻ, ഇബ്ലീസ് ചിന്തിച്ച പോലെ, അന ഖൈറു മിൻ, ഞാൻ ഓനേക്കാൾ നല്ലവനാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ, ഇസ്തിഗ്നാ നശിപ്പിച്ചളിയത് നമ്മളെ. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാവാൻ പാടില്ല. കാരണം പ്രിയപ്പെട്ടവരെ, അവൻ ഏത് സാഹചര്യത്തിലാണ് വളർന്നു വന്നതെന്ന് നമുക്കറിയില്ല, ഏത് സാഹചര്യമാണ് അവൻ അവനാക്കിയതെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ അവന്റെ സ്ഥാനത്തായിരുന്നു നമ്മളെങ്കിൽ നമ്മൾ അവനേക്കാൾ അതപ്പതിക്കുമായിരുന്നു. എന്നെ ഈ സ്ഥാനത്ത് നിർത്തിയത്, എന്റെ ഉമ്മക്കും ഉപ്പക്കും മകനായി എന്നെ നൽകിയത്, എന്റെ തറവാട്, എന്റെ കുടുംബം എനിക്ക് നൽകിയത്, എന്റെ ജീവിതത്തിലുണ്ടായ സകല സാഹചര്യങ്ങളും എനിക്ക് നൽകിയത് എന്റെ റബ്ബാണ്. ഇതൊന്നും ഞാൻ തീരുമാനിച്ചിട്ട് വന്നതല്ല. വാരത്ത് ഞാൻ ജനിക്കണം, തക്കാളി പൊടിയേ ജനിക്കണം എന്നൊന്നും ഞാൻ പടച്ചോനോട് അപ്ലിക്കേഷൻ എഴുതി കൊടുത്തിട്ട് ഞാൻ ജനിച്ചതല്ല, അല്ല ജനിപ്പിച്ചതാണ്, അല്ല തന്നതാണ്. ആ സാഹചര്യങ്ങൾ മാറുമ്പോൾ മനുഷ്യന്റെ സ്വഭാവം മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഞാൻ ഓനേക്കാൾ നല്ലവനാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടാവാൻ പാടില്ല. അമിതമായ ആത്മവിശ്വാസം മനുഷ്യനെ നശിപ്പിച്ചു കളയും. അത് തറവാടിന്റെ പേരിലാണെങ്കിലും, സമ്പത്തിന്റെ പേരിലാണെങ്കിലും, ദീനിനിഷ്ഠയുടെ പേരിലാണെങ്കിലും, സ്ഥാനമാനങ്ങളുടെ പേരിലാണെങ്കിലും. അടുത്തതായി മനുഷ്യനെ നശിപ്പിക്കാൻ പോകുന്ന വലിയ, നശിപ്പിക്കാൻ പ്രാപ്തിയുള്ള വലിയൊരു രോഗമാണ് നിരാശ എന്ന് പറയുന്നത്. നിരാശയെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ എമ്പാടും റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ കാരുണ്യത്തിലുള്ള നിരാശ എന്താണെന്നറിയോ? കുഫ്റാണെന്നാണ് പറഞ്ഞത്.
ചെറിയ രോഗമല്ലത് കുഫ്റാണ്. ആരാ പറഞ്ഞത്? യാക്കൂബിന്. സൂറത്തുൽ യൂസുഫിൽ നമുക്കത് കാണാൻ കഴിയും. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാണ്. യൂസുഫിന്റെ 87-ാമത്തെ ആയത്തിൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഇന്നഹു ലാ യയ്അസു മിർ റൗഹില്ലാഹി ഇല്ല القوم الكافرون. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ ആരെങ്കിലും നിരാശപ്പെടുന്നെങ്കിൽ ഓ കാഫിറാണെന്നാണ്. കാഫിറുകളല്ലാതെ അല്ലാഹുവിന്റെ റൗഹിൽ അല്ലാഹുവിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു പോകില്ല എന്നാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും അല്ലാഹു ഇനി ഞാൻ ദ്വാരന്നിട്ടൊന്നും കാര്യമില്ല, ഇത് ഞാൻ ചോദിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ നിമിഷം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയുക, എന്നിട്ട് ഖേദിച്ചു മടങ്ങുക. വലിയ പാപമാണത്. അതുപോലെ തന്നെ ദലാലത്താണ് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുന്നത്. കാരണം എന്താണെന്നറിയോ, മലക്കുകൾ വന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കുട്ടിയും കൂടി ഉണ്ടാവാൻ പോവാൻ. ഇസ്മായിൽ നബിയുടെ ജനനം കഴിഞ്ഞു, മക്കത്ത് കൊണ്ടാക്കി. അതിനുശേഷം വീണ്ടും 3 മലക്കുകൾ വന്നിട്ട് ഇബ്രാഹിം നബിയോട് പറയുന്നു, അടുത്തൊരു കുട്ടിയും കൂടി ഉണ്ടാവാൻ പോവാൻ. ഇബ്രാഹിം നബി ചോദിച്ചു, ഖാല അബശ്ശർതുമൂനി അലാ അമ്മസ്സനിയൽ കിബറു ഫബിമ തുബശ്ശിറൂൻ. ഈ വയസ്സാകാലത്താണോ രണ്ടാമതൊരു കുട്ടിയും എനിക്ക് ഉണ്ടാവാൻ പോകുന്നത്? ഞാനും വയസ്സനാണ്, എന്റെ ഭാര്യയും വയസ്സെത്തിയാണ്, ഞങ്ങൾക്കാണോ പുതിയൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നതെന്ന് നിങ്ങൾ പറയുന്നത്? ഖാലൂ ബശ്ശർനാക ബിൽ ഹഖ് ഫലാ തകും മിനൽ ഖാനിതീ. ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്, അതുകൊണ്ട് അങ്ങ് നിരാശപ്പെടരുത്. ആ നിമിഷം ഇബ്രാഹിം നബി തിരിച്ചു ചോദിക്കുകയാണ്, ഖാല വമൈ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലാ ദാലൂൻ. വഴിവിഴച്ചു പോയവനല്ലാതെ, വഴിക്കെട്ട് പോയവനല്ലാതെ ആരാണ് എന്റെ റബ്ബിൽ നിരാശപ്പെടുക? എന്റെ റബ്ബിൽ ആരാണ് നിരാശപ്പെട്ടു പോകുക? വഴിപിഴച്ചു പോയവനല്ലാതെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിരാശ ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ദാവത്തിന്റെ വിഷയത്തിൽ, പ്രതിസന്ധികളിലുള്ള ദുആയുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ തൗബയുടെ വിഷയത്തിൽ, പാപങ്ങളുടെ വിഷയത്തിൽ നിരാശ ഉണ്ടാവാൻ പാടില്ല. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ സമുദായത്തോട് കൗമിനോട് ദാവത്ത് നടത്തി, ആരും കേൾക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല, അനുസരിക്കുന്നില്ല. പറയാണ്, ദേഷ്യം പിടിച്ചിട്ട് നിരാശപ്പെട്ടിട്ട് യൂനുസ് അദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുകയാണ്. അല്ലാ കാത്തുവെച്ചത് എന്താണ്? അദ്ദേഹത്തിന് വേണ്ടി മത്സ്യത്തിന്റെ വയറിനകത്തുള്ള ഇരുട്ടറയാണ്. ആ ഇരുട്ടറക്കുള്ളിൽ വെച്ചുകൊണ്ട് നിരാശ എന്ന വലിയ അപമാനം, വലിയൊരു പാതകം തനിക്ക് സംഭവിച്ചു പോയി എന്ന് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, റബ്ബേ നീ അല്ലാതെ ആരാധനയിൽ നീ പരമപരിശുദ്ധനാണ്. ഇന്നീ കുന്തു മിനൽ ളിമീൻ, ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയി റബ്ബേ. എന്താ അക്രമം? നിരാശപ്പെട്ടു പോയി എന്നുള്ളതാണ്. അല്ലാഹു മറുപടി നൽകുന്നതിന് മുന്നേ നിരാശപ്പെട്ടു പോയി എന്നുള്ളതാണ്. നമ്മളൊക്കെ പറയാറുണ്ട്, എത്ര കാലം ദുആ ചെയ്തു, എത്ര പ്രാർത്ഥിച്ചു, എത്ര ഇബാദത്ത് ചെയ്തു, എന്റെ അവസ്ഥക്കൊന്നും ഒരു മാറ്റമില്ല. അങ്ങനെ തന്നെ നിരാശയുടെ വാക്കുകളാണ് പറയരുത് പ്രിയപ്പെട്ടവരെ. അല്ലാഹു എന്താണ് നമുക്ക് കരുതി വച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. നമുക്ക് സിക്സ് സെൻസ് ഒന്നുമില്ല. കാത്തിരിക്കുക, ക്ഷമയോടെ പ്രാർത്ഥിക്കുക, ക്ഷമയോടെ ദുആ ചെയ്യുക. ഒരു വട്ടം ചോദിച്ചു കിട്ടിയില്ലേ? പത്തുവട്ടം ചോദിച്ചു കിട്ടിയില്ലേ? 100 വട്ടം ചോദിച്ചു കിട്ടിയിട്ടില്ലേ? 1000 വട്ടം ചോദിച്ചു കിട്ടിയില്ലേ? 1001-ാമത്തെ തവണ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അല്ലാഹുവിനോട് ചോദിക്കുക. കാരണം ചോദിച്ചിട്ട് എന്തെങ്കിലും റബ്ബു നമുക്ക് വേണ്ടി തടഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ ആ ചോദിച്ച കാര്യം നമുക്ക് ഖൈറല്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് ദുആയിൽ ഒരിക്കലും നിരാശപ്പെട്ടു പോകാൻ പാടില്ല. അതുപോലെ നമ്മൾ നിരാശപ്പെട്ടു പോകാത്ത മറ്റൊരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ, തൗബ. ഷെയ്ത്താൻ്റെ ഏറ്റവും വലിയ ആയുധമാണത്. നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്, ഒക്കെ പാപം ചെയ്യുന്നവരാണ്. നമ്മളിങ്ങനെ തെറ്റ് ചെയ്ത് നമ്മൾ തൗബയും വീണ്ടും തെറ്റെയും വീണ്ടും തൗബയും വീണ്ടും തെറ്റെയും വീണ്ടും തൗബയും, പിശാചു വന്നിട്ട് പറയും, ഇനി നീ തൗബ ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഇനി നീ തൗബ ചെയ്തിട്ട് കാര്യമില്ല, എത്ര വട്ടായി ഈ തൗബ ചെയ്യണോ, എത്ര വട്ടായി, ഇനി നിനക്ക് പടച്ചവും പൊറത്തു തരൂല. വല്ലാഹി ഇത് പിശാചിന്റെ വാക്കാണ്, ഇത് ഷെയ്ത്താന്റെ വാക്കാണ്. പ്രിയപ്പെട്ടവരെ, 10,000 തവണ തെറ്റ് ചെയ്താലും 11,001-ാമത്തെ തവണ തെറ്റ് ചെയ്തിട്ട് റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥമായി തൗബക്ക് വേണ്ടിയുള്ള കൈകൾ നാം ഉയർത്തിക്കഴിഞ്ഞാൽ, 1-ാമത്തെ തവണ തൗബ ചെയ്യുമ്പോ എങ്ങനെ റബ്ബ് നമ്മെ സ്വീകരിച്ചുവോ അതേപോലെ തന്നെ സ്വീകരിക്കും. ഒരു സംശയം ഉണ്ടാ കാര്യത്തിൽ നിങ്ങൾക്ക്? അതേപോലെ റബ്ബ് സ്വീകരിക്കും.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൗബയുടെ വിഷയത്തിൽ, ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളുടെയും തെറ്റുകളുടെയും വിഷയത്തിൽ നിരാശയുണ്ടാകരുത്. ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ ആളുകളെ പള്ളിയിലേക്ക് വിളിക്കുമ്പോ, നിസ്കാരത്തിലേക്ക് വിളിക്കുമ്പോ, ദീനുമായിട്ട് കുറച്ച് അടുക്കെന്ന് പറയുമ്പോ, നമ്മളൊക്കെ ഇനി നന്നായിട്ട് എന്ത് കാര്യം, ഇതിങ്ങനെ പോട്ടെ, ഇങ്ങനെ നശിക്കട്ടെ, ഇത് നന്നായിട്ട് കാര്യമൊന്നുമില്ല. കാരണം അത്രത്തോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരോടാണ് പറഞ്ഞത്, എന്താ പറഞ്ഞറിയോ പരിശുദ്ധ ഖുർആനിൽ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കണം, യാ ഇബാദ് എന്റെ അടിമകളെ, അല്ലാഹു വിളിക്കാണ് എന്റെ അടിമകളെ, അല്ലദീ സ്വന്തത്തോട് അക്രമം ചെയ്തു പോയ, പരിധി വിട്ട് പാപം ചെയ്തു പോയ, കണക്കില്ലാത്ത തെറ്റുകൾ ചെയ്തു പോയ, ആരാന്റെ മുന്നിൽ തുറന്ന് പറയാൻ പോലും പറ്റാത്ത വലിയ അപാകതകൾ ജീവിതത്തിൽ കാണിച്ചു കൂട്ടി എന്റെ അടിമകളെ അല്ല വിളിക്കുകയാണ്. എന്നിട്ട് അല്ല പറയുന്നത് എന്താണ്? അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെട്ടു പോകരുത്. എത്ര പാപമുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇങ്ങോട്ട് വന്നോ, ഞാൻ എല്ലാം പുറത്തു തരാം. പാപം പൊറുക്കാൻ പടച്ചോനല്ലാതെ, റബ്ബല്ലാതെ മറ്റാരാണ് നമുക്കുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപങ്ങളുടെ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. റബ്ബ് സുബ്ഹാനഹു വതആല ഈ രണ്ട് രോഗങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ സന്താനങ്ങളെയും ഭാര്യമാരെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. وعن جميع المسلمين اجمعين ونستغفره انه هو الغفور الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين, الصلاه والسلام على رسول الامين وعلى اله واصحابه اجمعين, ما بعد. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം എന്ന് തിരഞ്ഞെടുക്കാൻ കാരണം, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് എത്രയോ കോളുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു 20-30 വയസ്സിനിടയിലുള്ള കുട്ടികളിൽ നിന്നും ഒരുപാട് കോളുകളും മെസ്സേജുകളും വരാറുണ്ട്. കാരണം അവർക്ക് ഡിപ്രഷനാണ് പ്രശ്നം. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിൽ വിഷാദരോഗം, നിരാശ എന്നൊക്കെയാണ്. അതിൻ്റെ കാരണം അവർക്കറിയില്ല. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഡിപ്രഷൻ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ നിരാശ ഉണ്ടാവുന്നത്? നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചതാണ്, ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള, ഒരുപാട് സമ്പത്തുള്ള, പേരും പെരുമയും പ്രശസ്തിയും എല്ലാമുള്ള ആളുകളൊക്കെ ഒരു കാരണവുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ പോയി മരിച്ചു കളയുന്നതൊക്കെ നമ്മൾ വായിക്കാറും കേൾക്കാറുമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. കാരണം അവരെ ആത്മഹത്യ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ആത്മഹത്യയ്ക്കുള്ള ഏറ്റവും വലിയ പരിഹാരം എന്താണ്? അവർക്ക് ദീനിബോധം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഏത് പ്രശ്നത്തിൽ നിന്നാണ് ഒളിച്ചോടുന്നത്, അതിനേക്കാൾ വലിയ പ്രശ്നമാണ് നമ്മെ അപ്പുറത്ത് കാത്തിരിക്കുന്നത് എന്ന വിശ്വാസം അവരുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. കാരണം വിശ്വാസത്തിനെതിരൊക്കെ നാല് ഭാഗത്തുനിന്നും കൂരമ്പകൾ വരെയല്ലേ, നമുക്കൊരു പരിഹാരം അതിന് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. ഭൗതിക പ്രമത്തതയിൽ മയങ്ങിയിട്ട് നമ്മുടെ കുട്ടികൾ എന്തൊക്കെയാണ് അവരുടെ മനോവ്യവഹാരങ്ങൾ, നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റൂല. കുട്ടികൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടാണ്. പല കുട്ടികളും ഈ ചെറിയ പ്രായത്തിൽ തന്നെ സൈക്യാട്രിക് ഡ്രഗുകൾ ഉപയോഗിച്ച്, മരുന്നുകൾ ഉപയോഗിച്ച് ശരീരം നശിച്ചു പോകുന്ന അവസ്ഥ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ നിരാശ എല്ലാറ്റിൻ്റെയും മൂല കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന നിരാശയാണ്. നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു ഒരിക്കലും നമ്മളെ കൈവിടൂല, ഒരിക്കലും നമ്മെ കൈവിടൂല. റബ്ബുണ്ട് നമുക്ക്, അല്ലാഹു ഉണ്ട് നമുക്ക്, ഏത് വിഷയത്തിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് തരത്തിലുള്ള വേദനകളിലും അല്ലാഹു ഉണ്ട്. മാത്രമല്ല, എൻ്റെ മനസ്സിൻ്റെ വേദനകൾ ഏറ്റവും കൃത്യവും വ്യക്തവുമായി മനസ്സിലാക്കാൻ കഴിയുന്നവനും റബ്ബ് മാത്രമാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിരാശ നമ്മൾ വേട്ടയാടില്ല. ഇനി നിരാശ ഉണ്ടായാൽ തന്നെ ഒരാളോട് നമ്മളെ പറയേണ്ട ആവശ്യമില്ല, അള്ളാഹിനോട് പറഞ്ഞാൽ മതി. 24 മണിക്കൂറും എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബ്, പരിഹാരം കാണാൻ കഴിയുന്ന എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് അതിനേക്കാൾ വലിയ പ്രയാസം എന്താണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വികാരങ്ങൾ വളരെ കൃത്യമായി
ശ്രദ്ധിക്കുക. അഹങ്കാരം നമ്മൾ നശിപ്പിച്ചു കളയും, അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും. നിരാശയും നമ്മൾ നശിപ്പിച്ചു കളയും, അള്ളാഹുവിൻ്റെ കോപമുണ്ടാവും. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ഈ രണ്ട് നശിപ്പിക്കുന്ന പൈശാചിക ആയുധങ്ങളിൽ നിന്ന് രക്ഷ നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ റബ്ബേ. അവർക്ക് അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവരെ നീ സ്വർഗത്തിലാക്കുകയും ഞങ്ങളോടൊപ്പം അവരെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കിടയിൽ രോഗം ബാധിച്ച് കിടക്കുന്ന, അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അല്ലാഹുവേ. അവർക്ക് നീ പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാ. പരിപൂർണമായ ആഫിയത്തോടുകൂടി ഞങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഭാഗ്യം അവർക്ക് നീ കൊടുക്കുകയും ചെയ്യണേ റബ്ബേ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടം നീ തീർത്തു കൊടുക്കണേ റബ്ബേ. മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നീ സമാധാനവും ശാന്തിയും നൽകണേ നാഥ. വളരുന്ന മക്കൾക്ക് ധാർമ്മിക ബോധവും ദിശാബോധവും നൽകി അവരെ നീ നന്നാക്കണേ റബ്ബേ. മുസ്ലിം ഉമ്മത്ത് ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം കണ്ടു തരണേ നാഥ. പരിഹാരം കാണാൻ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല റബ്ബേ. പരിപൂർണമായ പരിഹാരം നീ ഉമ്മത്തിന് നൽകണേ റബ്ബേ. ഇജ്ജത്തോടെ, അന്തസ്സോടെ, ദീനിനിഷ്ഠയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും ഈ ഉമ്മത്തിന് ലോകം മുഴുവൻ നീ നൽകുകയും ചെയ്യണേ റബ്ബേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽഹയാ منهم ولم وات انك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين.